വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദീനാസ് എൻക്ലേവ്. അപ്പോൾ ഗഡീസ് വിഷുത്തറായില്ലേ, ഇന്ന് മുതൽ വിഷു വരെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വിഷു സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ സദ്യയിൽ കണ്ടുവരുന്ന മീനില്ലാത്ത മീൻകറി, അതും കോവയ്ക്ക ഉപയോഗിച്ചാണ് കൂടുതൽ ഈ മീൻകറി കണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കോവയ്ക്ക നീളത്തിൽ നാലായി കഷ്ണിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നല്ല പച്ച കോവയ്ക്കാണ് ടേസ്റ്റ്. എനിക്ക് കുറച്ച് മാത്രമാണ് അങ്ങനെയുള്ളത് കിട്ടിയത്, ബാക്കിയുള്ളതൊക്കെ പഴുത്തതാണ്. അപ്പോൾ പഴുത്തതാവുമ്പോൾ ഒരു ചെറിയ മതിരിപ്പ് വരും. അപ്പോൾ പച്ച കിട്ടുകയാണെങ്കിൽ നോക്കി വാങ്ങുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റാം. പിന്നെ വേണ്ടത് കുഞ്ഞുള്ളി, അത് നമുക്ക് അവസാനം താളിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു 250 ml ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ്സോളം ചിരകിയ നാളികേരം അരപ്പിന് വേണ്ടിയിട്ട്. പിന്നെ കൊടമ്പുളി, നാടൻ കൊടമ്പുളി ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴുകിയെടുത്ത് നമ്മൾ യൂസ് ചെയ്യും. കൊടമ്പുളിക്ക് പകരം കോൽപ്പുളി യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നവരുണ്ടാവും, പക്ഷേ ഈ കറിക്ക് കൊടമ്പുളിയാണ് ടേസ്റ്റ്. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കോവയ്ക്ക് ചേർത്ത് കൊടുത്ത് കോവയ്ക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റുമ്പോൾ കോവയ്ക്ക് 50% വെന്ത് ഒടയാത്ത രീതിയിലാവും. ഈ ഒരു സ്റ്റേജിൽ പച്ചമുളക്, സവാള, ഇഞ്ചി, കറിവേപ്പില ഒക്കെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റാം. ഇനി സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റണം. നന്നായി വാടണ്ട. ഇതാ ഇതുപോലെ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഇളക്കി ചേർത്താൽ മതി, അത് വാടേണ്ട ആവശ്യമില്ല. പിന്നെ കൊടമ്പുളിയും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ദാ നമ്മളുടെ കോവയ്ക്ക നന്നായി എരിവും പുളിയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം നന്നായി ഫൈനായി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1-5 മിനിറ്റും കൂടി വേവിക്കാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പാനുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കുറുക്കി എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി കറക്റ്റാണ്. കറി ഒന്ന് കുറുകി വരുമ്പോൾ 1/2 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത്. മീൻ കറിയിലേക്ക് താളിക്കുന്ന പോലെ നല്ല ബ്രൗൺ കളർ ആവേണ്ട, ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനില്ല കോവയ്ക്ക മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വിഷുവിന് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.